എം ജെ ക്രിയേഷൻസിന്റെ ക്രാഫ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സത്യവചനം നിത്യവചനം തിരുവചനം ജീവിക്കുന്ന ദിവ്യവചനം ജീവിക്കുന്ന ദിവ്യ അന്നും ഇന്നും എന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഞാൻ ഇന്ന് കുപ്പിയിലാക്കാൻ പോവാണ് വചനക്കുപ്പി ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് വചനപ്പെട്ടി ഒട്ടുമിക്ക ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഈ പെട്ടി ഉണ്ടാവും ഇതിനകത്ത് ബൈബിളിലെ ചെറിയ ചെറിയ വചനങ്ങള് ഇങ്ങനെ ചാർട്ട് പേപ്പറിലെ കട്ടിയുള്ള ചാർട്ട് പേപ്പറുകളിലെ എഴുതിയിട്ട് ഏഹ് വെച്ച് പെട്ടിയിലായിട്ട് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഇത് മുഴുവൻ ബൈബിൾ വചനങ്ങളാണ് പല നിറത്തിലുള്ള ചാർട്ട് പേപ്പറിന്റെ അത്രയും കട്ടിയുള്ള പേപ്പറുകളിലാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് എന്തിനാണെന്നല്ലേ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ശീലമുണ്ട് എന്തിനും ഏതിനും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം വായിക്കുക അതിപ്പോ രാവിലെ ഉണർന്നു വരുമ്പോ തന്നെ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്ത് വായിക്ക കുട്ടികളാണെങ്കിലേ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ജോലിക്ക് പോകുകയാണെങ്കിലേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു യാത്ര പോകുമ്പോ പിന്നെ ഒരു സന്തോഷോ സ സങ്കടോ എന്ത് വന്നാലും ഓടിപ്പോയി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഇതുപോലെ ഒരു വചനം എടുത്ത് വായിക്കുന്ന ഒരു പതിവ് അങ്ങനെ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിന് എപ്പോഴും ബൈബിൾ എടുത്തിട്ട് വായിക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഈ പെട്ടിയിൽ നിന്നും കണ്ണടച്ച് നമ്മളൊരു വചനം എടുത്തിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഈ വചനപ്പെട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഇതിന് ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ വചനങ്ങളെയാണ് ഞാൻ ഇന്ന് ബോട്ടിലാർട്ടായിട്ട് കുപ്പിയിലാക്കാൻ പോകുന്നത് വചനക്കുപ്പി എന്നൊരാശയം എനിക്ക് ലഭിക്കുന്നത് പ്രകാശധാര മീഡിയ എന്ന ചാനലിൽ നിന്നാണ് കേട്ടോ ആ ചാനല് ഒരു സുവിശേഷം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ വചനം പങ്കുവെക്കുന്ന ഒരു ചാനലാണ് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ചാനലിൽ പോയി കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ വചനക്കുപ്പി ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇന്ന് വചനക്കുപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കുപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഈ കുപ്പിക്ക് ഞാൻ ഇങ്ങനെ ഒരു കളറാണ് കൊടുക്കുന്നത് പേൾ മെറ്റാലിക് കളറാണ് ഇത് ബ്ലൂ ആണ് പർപ്പിൾ പർപ്പിൾ കളറാണ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ച വചനങ്ങള് ഇതുപോലെ ടെക്സ്റ്റ് അടിച്ചിട്ട് ഞാൻ കോപ്പി എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പം ആദ്യം നമുക്ക് ഈ കുപ്പി ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് വെച്ചിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ പെയിന്റിൽ ബ്രഷ് മുക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കണ്ടോ അപ്പം സ്പോഞ്ചൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിന് വേറൊരു എഫക്റ്റാണ് ഇങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വരും അപ്പോൾ ഇത് രണ്ട് കോട്ട് കൊടുക്കാം കേട്ടോ ഒരു കോട്ട് ഇതുപോലെ എല്ലാ സൈഡും കുത്തിക്കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് പെയിന്റിൽ മുക്കിയിട്ട് വീണ്ടും അതിന് മുകളിൽ കൂടെ ഫുള്ളായിട്ടങ്ങ് കുത്തി കൊടുത്താൽ മതി ഇപ്പൊ ഒരു കോട്ട് ഞാൻ ചെയ്തു ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ഷേപ്പിൽ ഞാൻ പല ഷേപ്പിലാണ് ഇത് കോപ്പി എടുത്തിരിക്കുന്നത് എഴുതിയിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കുപ്പി ഉണങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ട് കോട്ട് കൊടുത്തു കേട്ടോ നല്ല ഫിനിഷിംഗായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വചനമൊക്കെ കണ്ടോ ഞാൻ എങ്ങനെയാണോ അത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ എല്ലാ ഷേപ്പിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ക്ലിയറായി കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വചനത്തിൻ്റെ ബാക്കിൽ ഞാൻ ഫെവിക്കോള് വെച്ചിട്ട് ഇത് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ കോപ്പി എടുക്കണം പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നില്ല എഴുതാൻ അറിയുന്നവർക്ക് സുഖമായിട്ട് എഴുതാം എനിക്ക് അത്ര നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വരാത്തോണ്ട് ഞാൻ ഇതുപോലെ കോപ്പി എടുത്തു ഉള്ളൂ അപ്പോൾ കണ്ടോ ഞാനിത് മൊത്തമായിട്ട് ഒട്ടിച്ചെടുത്തു പല ഷേപ്പിലുള്ളതാണ് അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കഴിഞ്ഞു ഇത് ഗ്ലിറ്റർ ഗം ആണ് ഗോൾഡ് കളറ് ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി എല്ലാ ഷേപ്പിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ എല്ലാ ഷേപ്പിനും ആ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഗോൾഡ് കളറായിട്ട് വരും അത്രേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് വരും അങ്ങനെ നമ്മുടെ വചനക്കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തു എല്ലാ ഷേപ്പിലും ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി ഉണങ്ങിയപ്പോൾ നല്ല ഗോൾഡ് കളറായിട്ട് വന്നില്ലേ അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി ബോട്ടിൽ ബോട്ടിലാർട്ടല്ലേ അതുകൊണ്ടൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തുവെന്നേ ഉള്ളൂ ഈ കഴുത്ത് ഭാഗത്ത് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുകൾ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് വചന എഴുതാട്ടോ ഞാൻ പതിനാറെണ്ണമാണ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടായിരുന്നത് അതന്നെ കുപ്പിയിൽ വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ലേ അപ്പം ഞാനൊരു പതിനാറെണ്ണം എടുത്തത് അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്ന കുപ്പിക്കനുസരിച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അടുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാട്ടോ അപ്പം ഇത് ബൈബിൾ വേർഡ്സസ് ആണ് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല പല മതസ്ഥർക്കും അവരവരുടേതായ ആത്മീയമായ ബുക്കുകൾ ഉണ്ട് ബൈബിള് പോലെ തന്നെ അതിലുള്ള വചനങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ എഴുതി വെക്കാം എഴുതി ഇത് ബോട്ടിൽ റെഡിയാക്കാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വാട്സപ്പിലൊക്കെ കാണാറുണ്ട് നമ്മുടെ അബ്ദുൾ കലാം സാറിൻ്റെ വാക്കുകൾ കുറെ വരാറുണ്ട് അങ്ങനത്തെ എഴുതി വെക്കുന്നവർക്ക് അങ്ങനെ എഴുതി വെക്കാം അപ്പൊ ഏത് ഇതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം ഞാനിത് വചനം കുപ്പിയാക്കിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ

ഇത് കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടപ്പെടും അവർക്ക് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണം അല്ലെങ്കിൽ പെട്ടിയിൽ നിന്നും ഓരോന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്തെടുക്കുന്ന ഒരെണ്ണം എടുത്ത് വായിക്കുന്നതിനെക്കാട്ടിലും രണ്ടും മൂന്നും വചനമൊക്കെ വായിക്കാനായിട്ട് സാധ്യതയുണ്ട് ഈ ഇങ്ങനെ നല്ല ഭംഗിയാക്കി വെക്കുമ്പോൾ നല്ല കളർഫുള്ളായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വരും ഫുൾ വൈറ്റ് പെയിൻറ് കൊടുത്തിട്ട് ഓരോ വചനത്തിനും ഓരോ കളറായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും പല തരത്തിലുള്ള എഫർസൈസ് പേപ്പറുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിലൊക്കെ എഴുതിയിട്ട് വയ്ക്കാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം താങ്ക്